ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം, എൻ്റെ തമ്പനിയിൽ കണ്ടു കാണാം. അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന റിമോട്ട് കൺട്രോൾ എങ്ങനെ ശരിയാക്കാം, അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ കംപ്ലൈൻ്റ് ആകാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള ഒന്ന് രണ്ട് ടിപ്പുകൾ നൽകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ടി വിയുടെ റിമോട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ഇലക്ട്രോണിക്സ് ഡിവൈസിൻ്റെ റിമോട്ട് ആണെങ്കിലും ശരി, വളരെ കെയർലെസ് ആയിട്ട് അവിടെ ഇവിടെ കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ഈ റിമോട്ട് കൺട്രോൾ കംപ്ലൈൻ്റ് ആകാനുള്ള ഏറ്റവും വലിയൊരു റീസണും. അപ്പോൾ ഈ റിമോട്ട് സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, മിക്ക കമ്പനിക്കാരും അല്ലെങ്കിൽ അവരുടെ റിമോട്ട് ടി വിയുടെ കൂടെ വരുന്ന റിമോട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ കൂടെ വരുന്ന റിമോട്ട് കംപ്ലൈൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം സാധനം അവൈലബിൾ ആവാൻ പിന്നെ ലേശം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കടകളിൽ പോയിട്ട് ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സൽ റിമോട്ടോ നമ്മൾ വാങ്ങും. ഈ യൂണിവേഴ്സൽ റിമോട്ട് വാങ്ങിയതിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മുടെ ഒറിജിനൽ റിമോട്ടിലുള്ള സെയിം ഫംഗ്ഷൻ തന്നെ അല്ലെങ്കിൽ അത്രത്തോളം ഫംഗ്ഷൻ തന്നെ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സൽ റിമോട്ടിലോ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, കഴിവതും നമ്മുടെ ഒറിജിനൽ റിമോട്ട് തന്നെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. കാരണം ഈ പറയുന്ന റിമോട്ടിന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല. സാധാരണഗതിയിൽ ഒരു 80% റിമോട്ടുകൾക്കും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല. പിന്നെ ഒരു 20% മാത്രമേ ഉള്ളൂ ക്രിട്ടിക്കൽ കംപ്ലൈൻറ്റ് വരുന്നത്. അത് അതിൻ്റെ ഐ സി ആ പാടുള്ളൊരു കമ്പോണൻറ്റ് ഐ സി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഐ സിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന 20%. ബാക്കി 80% റിമോട്ടുകളിലും അങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല. അപ്പോൾ റിമോട്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. റിമോട്ട് കംപ്ലൈൻ്റ് ആകാനുള്ള മെയിൻ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മോയ്സ്ചർ അല്ലെങ്കിൽ വെള്ളം, ഈ പറയുന്ന ഈർപ്പം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് ഏറ്റവും കൂടുതലും റിമോട്ടുകളെയും കംപ്ലൈൻ്റ് ആകുന്നത്. അതുപോലെ തന്നെ ഡസ്റ്റി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഈ റിമോട്ടൊക്കെ ഇരിക്കുന്ന ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഡസ്റ്റി ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും റിമോട്ടിനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാനുള്ളൊരു റീസണാണ്. അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ ബാറ്ററി മാറ്റിയിട്ടില്ല എങ്കിലും അതും ഒരു റീസണ്. കാരണം പറയാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ഒരു റിമോട്ടിലിടുന്ന ബാറ്ററിയുടെ കാലാവധി എന്ന് പറയുന്നത് 3 മാസം അല്ലെങ്കിൽ 3 to 6 months ആണ് കാലാവധി. അത് ബാറ്ററിയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. എന്നിരുന്നാലും സാധാരണഗതിയിൽ ആൾക്കാർ എന്ത് ചെയ്യും, ഈ പറയുന്നത് 3 മാസം എന്നല്ല, അതിനെ വലിച്ചു നീട്ടി ഒരു 8 മാസം തള്ളിക്കൊണ്ട് പോകുന്നവരുണ്ട്. സാധാരണഗതിയിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഒരു 3 മാസം അല്ലെങ്കിൽ ഈ പറയുന്ന നോർമൽ ബാറ്ററിയുടെ ഒരു കാലാവധി കഴിയുമ്പം തന്നെ ഇത് പ്രവർത്തനരഹിതമല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വർക്കാവാതെ വരും. അപ്പം സാധാരണക്കാർ നമ്മളെന്ത് ചെയ്യും, നമ്മൾ റിമോട്ട് എടുത്തിട്ട് കഴിച്ച് 2 അടി അല്ലെങ്കിൽ തലങ്ങും വിലങ്ങും ഒക്കെ ഒന്നും അടിക്കും, തന്നെ അടിച്ച് സംഭവം ഓക്കെ. സാധാരണക്കാർക്ക് അതാണ് സംഭവം. എന്നുവെച്ചാൽ ഈ ബാറ്ററി വാങ്ങാൻ മടിച്ചിട്ടല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്തോ ലൂസ് കോൺടാക്ട് എന്ന് വിചാരിച്ചിട്ട് 2 അടിയടിക്കും, സംഭവം വർക്കാവും. അങ്ങനെ അടിച്ച് ഏകദേശം ഒരു 6-7 മാസം തള്ളിക്കൊണ്ട് പോകും. അതിനുശേഷം പിന്നെ എത്ര അടിച്ചാലും ശരി, അത് വർക്കാവത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കായിരിക്കും പിന്നെ ബാറ്ററി വാങ്ങുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെ കടയിൽ പോയിട്ട് 20 രൂപ കൊടുത്ത് 2 ബാറ്ററി വാങ്ങിച്ച് കൊണ്ടിടും. എവിടെ വർക്കാവും ഇല്ല, കാരണം ഈ പറയുന്ന നിങ്ങൾ ഈ തെറ്റും മറ്റും അടിച്ചടിച്ച് അതിൻ്റെ ഈ പറയുന്ന സർക്യൂട്ടിലെ കോൺടാക്ട്സിലൊക്കെ ലൂസ് വന്നു കാണും. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെള്ളത്തിൻ്റെ, നേരത്തെ പറഞ്ഞു ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് തുരുമ്പ് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറയുന്ന മെറ്റൽ പോപ്പ് പാർട്സിലൊക്കെ തുരുമ്പ് കയറും. അക്കൊഴുത്ത് തന്നെ നമ്മളിങ്ങനെ ശക്തിയായിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിവതും ഈർപ്പം അല്ലെങ്കിൽ ഡസ്റ്റ് പോലുള്ള സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കയറാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന് വേണ്ടി മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു ട്രാൻസ്പാരൻറ്റ് കവർ വാങ്ങിച്ച് ഇത് കവർ ചെയ്യുക. ചിലപ്പോൾ ഒരു ചിലർ പറയുമ്പോൾ ഒരു ഭംഗിക്കുറവ് തോന്നിക്കും. എന്നിരുന്നാലും കുട്ടികളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഈ പറയുന്ന ഒരു കവർ, ട്രാൻസ്പാരൻറ്റ് കവർ യൂസ് ചെയ്യുന്നത് വളരെ സേഫ് ആയിരിക്കും. കാരണം നമുക്കൊരു ഈ പറയുന്ന നേരത്തെ ഒരു 50% കംപ്ലൈൻറ്റ് അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബാറ്ററി ഇവിടെ പ്രശ്നം മാറ്റി വെച്ച് ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരാതിരിക്കും. ഇൻ കേസ് അത് തറയിൽ വീണ് പോയാലും 4 പാർട്സായിട്ട് പോകത്തില്ല. കവർ ഒരു കണക്കിന് അങ്ങനെ ഒരു സേഫ്റ്റി ഫീച്ചർ കവറിനുണ്ട്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാറ്ററി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററിയുടെ കാലാവധി ശരിക്കും പറഞ്ഞാൽ 3 to 5 months ആണ് അല്ലെങ്കിൽ 6 months ആണ്. അത് ബാറ്ററിയുടെ ഒരു ക്വാളിറ്റി പോലെ ഇരിക്കും. നമ്മൾ സാധാരണ ഒരു ബാറ്ററിയാണ് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളൊരു 3 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ ഇതിന് ആദ്യമായിട്ട് തന്നെ ഒരു ഫംഗ്ഷൻ ഒരു ഡിസോർഡർ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് റിമോട്ട് പ്രോപ്പറായി വർക്കാവുന്നില്ല എന്ന് തോന്നലുണ്ടായി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ബാറ്ററി ഒന്ന് മാറ്റുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ ഈ ട്രാൻസ്പാരൻറ്റ് കവർ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് ഭംഗി കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ പറയുന്ന റിമോട്ട് ആസ് യൂഷ്വൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട്
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന വെള്ളത്തോട് കൂടി അല്ലെങ്കിൽ ഈർപ്പത്തോട് കൂടി നമ്മൾ ഒരിക്കലും റിമോട്ട് യൂസ് ചെയ്യരുത്. കാരണം അതൊരു മെയിൻ പ്രശ്നം തന്നെയാണ് ഈ പറയുന്ന റിമോട്ട് കേടാക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് റിമോട്ട് കംപ്ലൈൻറ്റ് ആകാതിരിക്കാൻ വേണ്ടി പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഇത് ഇതിനാണ്. ഇതിൻ്റെ റിമോട്ടിൻ്റെ എല്ലാ റിമോട്ടിൻ്റെയും ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ ഒരു എൽ ഇ ഡി സംഭവം കാണും. ഇത് ഐ ആർ സെൻസറാണ്. അപ്പോൾ ഈ ഒരു സാധനം ചില ആൾക്കാർ നമുക്കറിയാൻ പറ്റും, മിക്കവരും ഈ ഒരു സാധനം ഇവിടെ ഒരു പൊങ്ങിയിരിക്കുന്നത് പറഞ്ഞ് ജസ്റ്റ് വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ഇത് ഒരു മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ബട്ട് എന്തെങ്കിലും മൂവിയോ എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയോ എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അറിയാതെ ജസ്റ്റ് വിരലും കൊണ്ട് അങ്ങോട്ട് പോകാറുണ്ട്. ശരിക്കും ഈ ഒരു പോർഷനിൽ നമ്മളങ്ങനെ പോകാൻ പാടില്ല. ഇത് ശരിക്കും എൽ ഇ ഡി ആണ്. നിങ്ങൾ എൽ ഇ ഡി കണ്ടു കാണും, ഒരു രണ്ട് ലെഗോട് കൂടിയ ഒരു ചെറിയ സംഭവമാണ്. അപ്പം ഇത് ഈ പറയുന്ന ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം തുരുമ്പെടുത്തിരിക്കുക. അപ്പം നമ്മൾ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെയും നമ്മൾ അധികം ടച്ച് ചെയ്യാൻ പാടില്ല എന്നാൽ എങ്കിൽ മാത്രമേ ഈ പറയുന്ന റിമോട്ട് അതിൻ്റെ ഈ ഡ്യൂറബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ടു ഒക്കെ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം നമ്മൾ കഴിഞ്ഞ് ഇതിന് വർക്കിംഗ് ഡിസോർഡറോ നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കടയിൽ പോയി ബാറ്ററി വാങ്ങിച്ച് നമ്മളിടും. അങ്ങനെ ബാറ്ററി വാങ്ങിച്ചിട്ട ശേഷം പിന്നെയും വർക്കായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ റിമോട്ടാണ് എങ്ങനെയാണ് നമുക്ക് അഴിച്ചു മാറ്റേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് റിമോട്ടാണെങ്കിലും ശരി ആദ്യം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, എവിടെയെങ്കിലും ഈ പറയുന്ന സ്ക്രൂവിൻ്റെ പോർഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ അങ്ങനെ സ്ക്രൂ പോർഷൻസ് വരാറില്ല ഇപ്പോഴത്തെ റിമോട്ടുകളിലൊക്കെ. അതിനുശേഷം ജസ്റ്റ് ഈ ബാറ്ററിയുടെ ഇളക്കി മാറ്റുക. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് നോർമലി ഈ ഭാഗത്തൊക്കെ സ്ക്രൂ കാണാറുണ്ട്, ഇവിടെ സ്ക്രൂ ഒന്നുമില്ല. ഓക്കെ, ഇതിനെ അഴിച്ചു മാറ്റാൻ വളരെ എളുപ്പമാണ്. കാരണം കയ്യിൽ നഖമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഷാർപ്പായിരിക്കുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഈ സൈഡിലൊക്കെ ഓരോ ലോക്കാണ് ശരിക്കും പറഞ്ഞാൽ 3-4 ലോക്കാണ്. അപ്പം നമ്മൾ ഈ നഖമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നഖം മാത്രം മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പ്ലാസ്റ്റിക് എന്തെങ്കിലും കാർഡോ എന്തെങ്കിലും വെച്ചിട്ട് ഈ പറയുന്ന എഡ്ജിൽ കഴിവതും സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ നൈഫ് പോലത്തെ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. നഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. നഖം ഇല്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കാർഡോ അല്ലെന്നുണ്ടെങ്കിൽ കോയിനോ എന്തെങ്കിലും വളരെ ജെൻറ്റിലായിട്ടോ വളരെ പതുക്കെ സാവധാനം തന്നെ എടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സാധനം റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതതിൻ്റെ സ്വിച്ചസാണ് നമുക്ക് നോക്കുക. എന്ത് ഇപ്പം ഇതിൻ്റെ വൃത്തി കണ്ടോ, നിങ്ങൾ നന്നായിട്ട് കാണാൻ പറ്റും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന റിമോട്ടിൽ ഞാൻ കവർ യൂസ് ചെയ്യണം എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഇതാണ്. കാരണം മോയ്സ്ചറും ഡസ്റ്റുമാണ് മെയിൻ റിമോട്ട് കേടാക്കാനുള്ള മെയിൻ റീസൺ. ഒക്കെ എന്തായാലും നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഞാനിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഞാനെന്തായാലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പം ക്ലീൻ ചെയ്യുന്ന വീഡിയോ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം റഫായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ റഫാക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്തോളൂ. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഓരോ പാർട്സുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വളരെ സാവധാനം ഈ പറയുന്ന നോവ ഇവിടെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ വേറെ അധികം കമ്പോണൻ്റൊന്നുമില്ല. ഇത് നമ്മുടെ നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ സ്വിച്ച്. ഓക്കെ, സർക്യൂട്ട് ട്രിഗർ ചെയ്യുന്ന സ്വിച്ചാണിത്. പിന്നെ ഇത് ഒരു പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡാണ്. പിന്നെ ചെറിയൊരു ഐ സി കാണും. ഇതാണ് മെയിൻ പാർട്സ്. ഇത് ഈ ഒരു സാധനം സാധാരണഗതിയിൽ ഒരു 80% വരെ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഇല്ല. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20% ഉള്ളൂ. ബട്ട് അതൊരു എന്തെങ്കിലും മെയിനായിട്ടുള്ള ഒരു കോമൺ റീസൺ കാരണമേ കംപ്ലൈൻ്റ് ആവാറുള്ളൂ. അല്ലാതെ സാധാരണഗതിയിൽ ഒരു 80% വരെ കംപ്ലൈൻ്റ് ആവത്തില്ല ഈ റിമോട്ട്.
ഇതാണ് ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്രാറെഡ് സെൻസർ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ നമ്മൾ LED എന്നൊക്കെ പറയാറുണ്ട്, IR ഡയോഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ്, ഇതിനും ഈ പറയുന്ന കമ്പി പോർഷന് ഇവിടെ ഉണ്ടല്ലോ, ഇതിൻ്റെ രണ്ട് ലെഗ് എന്നുള്ളത് മെറ്റൽ ആയതുകൊണ്ട് ഈ ഒരു പോർഷനും നമുക്ക് തുരുമ്പെടുത്ത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇതിലിപ്പോൾ അങ്ങനെ ഒരു കേസൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് തുരുമ്പെടുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നം വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ബാറ്ററി കണക്ട് ചെയ്യുന്ന ഈ രണ്ട് പോർഷനാണ്. അപ്പം നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്, ഈ രണ്ട് പോർഷൻ പ്രോപ്പർലി, ഇതിൻ്റെ കോൺടാക്ട് പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഡയോഡിൻ്റെയും ഈ പറയുന്ന സെൻസറിൻ്റെയും ലെഗുകൾ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ചില റിമോട്ടുകൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു പോർഷനിലൊക്കെ വളരെ മോയ്സ്ചറായിട്ട്, ഇപ്പോൾ പറയുന്ന വെള്ളത്തിൻ്റെ ഈർപ്പം കാരണം ഇവിടെ മൊത്തം മോയ്സ്ചറായിട്ടിരിക്കും, ഒരു ഈർപ്പം പോലെ ഇരിക്കും. അങ്ങനെയുള്ള കേസിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാനൊരു കാര്യമുണ്ട്. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക. അതിപ്പോൾ സാധാരണ പേപ്പർ ആയിക്കോട്ടെ, തുണി എടുക്കരുത്, പകരം എന്തെങ്കിലും ടിഷ്യൂ പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു പേപ്പർ എടുത്ത് ഈ ഒരു പോർഷൻ, ചില സമയങ്ങളിൽ ഈർപ്പം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാർബൺ കോട്ടിങ് ഇളകി വരാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കുക, ഒരു നോർമൽ ക്ലോത്ത്, സോറി ക്ലോത്ത് അല്ല, പേപ്പർ കൊണ്ടൊന്ന് ക്ലീൻ ആക്കിയെടുക്കുക. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ തന്നെ ഏറെക്കുറെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. ക്ലോത്ത് യൂസ് ചെയ്യേണ്ട എന്ന് പറയാൻ കാര്യം, ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ എവിടെയെങ്കിലും ആ ക്ലോത്തിൻ്റെ കണ്ണിൻ്റെ ഉടക്കി പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇളവി തുണിയുടെ കൂടെ അങ്ങ് ഇളവി വരും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ പുതിയ റിമോട്ട് വാങ്ങാതെ വേറെ നിവർത്തിയില്ല. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മുടെ റിമോട്ട് 100% റെഡിയായി, ശരിയായിട്ടുണ്ട്, കാരണം ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തുരുമ്പെടുത്തതുപോലെ തന്നെയാണ് ഈ ഒരു പോർഷനും. ഈ ഒരു പോർഷൻ, ഈ രണ്ട് പോർഷനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രണ്ട് പോർഷനും നമ്മൾ ഈ ഈർപ്പം കാരണം ഇവിടെയും തുരുമ്പെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ തുരുമ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ കോണ്ടാക്ട് നടക്കത്തില്ല. നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ടാൽ ശരി, ഇതിൽ നിന്നും ബാറ്ററിയുടെ കറണ്ട് പാസ് ചെയ്ത് ബാക്കി കമ്പൗണ്ടിലോട്ട് പോകത്തില്ല. അപ്പം ഈ മെയിൻ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ക്ലീൻ ചെയ്യുക. ഇവിടെയും ജസ്റ്റ് ഒരു ഇവിടെ ഇൻ കേസ് തുരുമ്പെടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സാൻഡ് പേപ്പറോ അതുപോലുള്ള എന്തെങ്കിലും വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ പ്രോപ്പർ കോണ്ടാക്ട് ആവുന്ന രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇത് ബാറ്ററിയുടെ മറ്റു രണ്ട് പോളും കൂടെ കണക്ട് ചെയ്യുന്ന പോർഷനാണ്, ഇവിടെയും തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് നിങ്ങൾ ഈ പറയുന്ന സാൻഡ് പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ തുരുമ്പൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ കോണ്ടാക്ട് നടക്കും. ഇതിനിപ്പോൾ വേറെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഈ ഒരു സംഭവം പ്രോപ്പറായിട്ട് കവർ ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് കവർ പോലത്തെ എന്തെങ്കിലും കവറിൽ നമ്മൾ ഇട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉള്ള ഇതിൽ വലിയ തലപ്പുകയെന്ന സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ എന്തായാലും ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വലിയ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ആ പ്ലേസിൽ തന്നെ ആ LED പ്ലേസ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ഇത് അകത്തോട്ട് കയറി പൊയ്ക്കോളും. എന്തായാലും കയറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ നോബിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ നമ്മൾ ഒരു ഇവിടെ ഇതും കൂടെ നമ്മൾ ജസ്റ്റ് ഒരു ക്ലീൻ പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മോയ്സ്ചറൊക്കെ തുടച്ച് കളഞ്ഞാൽ മാത്രം മതി, ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. പ്രോപ്പർ കോണ്ടാക്ട് വന്നോളും. ഓക്കെ, എന്തായാലും ഞാൻ തിരിച്ച് വെക്കുകയാണ്. തിരിച്ച് വെച്ച ശേഷം ആദ്യം ഇതിനെ പ്രോപ്പറായിട്ട് തിരിച്ച് കഴിയുമ്പോൾ എല്ലാ ലോക്കുകളും കറക്റ്റായിട്ട് വീഴണം, അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഓക്കെ, ഇപ്പോൾ എല്ലാ ലോക്കുകളും വീണിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാറ്ററി ഇട്ടു
അപ്പം ഞാൻ ഈ റിമോട്ട് എടുത്തു എന്ന് പറഞ്ഞു എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു എൽ ജിയുടെ ടി വിയുടെ റിമോട്ടാണ്. ഇപ്പം ഏകദേശം എല്ലാ റിമോട്ടുകളും എല്ലാ ടി വിയുടെ ആയിക്കോട്ടെ, ഇനിയിപ്പം മറ്റ് ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ആയിക്കോട്ടെ, എന്തിനും അകത്തുള്ള കണ്ടൻറ്റും മെക്കാനിസം ഏറെക്കുറെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്. എന്താ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എന്തായാലും അടുത്തു നിന്ന് കാണിക്കാം. ഒരു ഓക്കെ, സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ബാറ്ററി ഇട്ടിട്ട് ഇതേപോലെ ക്യാമറയുടെ മുന്നിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ അറിയാൻ പറ്റും ഇതിലുള്ള സ്വിച്ചുകളൊക്കെ വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ സെൻസർ ഓരോ സ്വിച്ച് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന പ്രസ് ഇങ്ങനെ ഒരു സെൻസർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റിമോട്ടിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ ടിപ്പുകളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ടേക്ക് കെയർ. Thank you.